അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ജൂൺ 1-ാം തീയതി സ്കൂളുകൾ തുറന്ന് കുട്ടികളെല്ലാം സ്കൂളിൽ എത്തേണ്ട ഒരു ദിനമായിരുന്നു. പക്ഷേ സാഹചര്യം പ്രതികൂലമായതിനാൽ എല്ലാവർക്കും വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ്. ഇത്തരം കാരണങ്ങൾ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ പഠനത്തെ ബാധിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ അവരുടെ പാഠ്യ പ്രവർത്തനങ്ങൾ ക്ലാസ് റൂം തലത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഓൺലൈൻ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ഒരു മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെയും നാം കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. നൂതന സാങ്കേതികവിദ്യ, അതിൻ്റെ വളർച്ച അനുദിനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളിലേക്കും അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കളും അത് പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളും തയ്യാറാവേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തിലെ അറബി ഭാഷ പഠിക്കുന്ന 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരു അറബിക് ഗൈഡാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വച്ചിട്ടുള്ളത്. ഇത് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായും രക്ഷിതാക്കളുടെ സഹായത്താലുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഏത് ദുരന്ത കാലഘട്ടത്തിലും അറബി ഭാഷാ പഠനം നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ മേലാധികാരികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെയൊരു സംരംഭം ഇതാദ്യമായിട്ടാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഒരു PDF ഫയലാണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ PDF ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ആ PDF ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു വിൻഡോയാണ് ഓപ്പൺ ചെയ്ത് വരിക. അതിൽ ഹെഡിങ് ആയിക്കൊണ്ട് കേരള സ്കൂൾ അറബിക് ഗൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ അതിനെക്കുറിച്ച് ഏതാനും 4 പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുണ്ട്, താഴെയുള്ള പുസ്തകങ്ങളുടെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഉപയോഗിക്കുക വഴി വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ പാഠപുസ്തകത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ധാരാളം അറിവുകൾ ശേഖരിക്കാൻ കഴിയും. ഇതിലിവിടെ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ പുസ്തകങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കവറിൽ വരുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എങ്ങനെയായിക്കൊണ്ട് 12 കള്ളികൾ ഇവിടെയുണ്ട്. അതിൽ നിങ്ങളുടെ കുട്ടി, അതല്ലെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ സ്റ്റാൻഡേർഡിൻ്റെ താഴെയുള്ള ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിനായി നിങ്ങൾ 6-ാം ക്ലാസ്സിലെ പാഠം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ ആ ക്ലാസ്സിലെ 6-ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിൻ്റെ ചിത്രം വരുന്ന ആ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ യൂട്യൂബ്, അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നേരെ യൂട്യൂബിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ അവസാനത്തെ പ്രാർത്ഥനാ ഗാനം ഇലാഹുൽ കൗൻ 6-ാം ക്ലാസ് അറബിക്ക് എന്ന ആ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്രകാരം ഓപ്പൺ ചെയ്യുന്നു.
ഇലാഹുൽ കൗനി ആഴ്ത്വാനാ അദാത്തറുഷ്ദി വൽ ഫിക്രി ലികൈനർതാഹ. ഇപ്പോൾ നമ്മൾ കേട്ടത് പ്രകാരം ഇതുപോലെ പദ്യങ്ങളും മറ്റു പഠന അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം ഇതുപോലെ വീഡിയോ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിൽ വീക്ഷിക്കുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും സാധിക്കും. അതുപോലെ നമുക്ക് ഉദാഹരണമായിക്കൊണ്ട് മറ്റൊരു ക്ലാസ്സിലെ പ്രവർത്തനം കൂടി പരിചയപ്പെടാം. ഉദാഹരണമായിക്കൊണ്ട് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൻ്റെ ചിത്രം വരുന്ന ആ ബോക്സ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ള ഒരു വിൻഡോ ഓപ്പണായി വരും. അതിൽ പത്താം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പത്താം ക്ലാസ്സിലെ ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഒരെണ്ണം ഉദാഹരണത്തിന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്നാം ഇത് കാണുന്ന വീഡിയോ തന്നെ ഓപ്പൺ ചെയ്യാം. ദഔതുക റബ്ബി വമല്ലി സിവാക ഫയാ റബ്ബി ഹ. നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സിലെടുത്ത അതേ പദ്യമാണ്. അതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥസഹിതമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അതല്ലെങ്കിൽ ഈ ഒരു PDF ഫയൽ വഴി നാം ഓപ്പൺ ചെയ്ത് അതുവഴി യൂട്യൂബ് ലിങ്കിലേക്ക് എങ്ങനെ കയറണമെന്നും യൂട്യൂബ് ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ഓരോ പാഠഭാഗങ്ങളും എങ്ങനെ നാം മനസ്സിലാക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഞാനിവിടെ അയച്ചിട്ടുള്ള ഈ ഒരു സംരംഭത്തെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വിനിയോഗിക്കണമെന്നും അതുവഴി അറിവിൻ്റെ കവാടങ്ങൾ തുറക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൂടാതെ രക്ഷിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. وأختتم كلامي هذا وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.